നവോത്ഥാനം ശബരിമലയിൽ മാത്രം മതിയോ? ചെറുനാരങ്ങ കെട്ടാതെയുള്ള മതേതരത്വം മാത്രം മതിയോ നമുക്ക്? സംസ്ഥാന സർക്കാരിന് ഷെയറുള്ള നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രാർത്ഥന മുറിയാണ് വിഷയം. അതും പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത മുറികളാണ് ഇതിലുള്ളത്. വെവ്വേറെയായി പണിത പ്രാർത്ഥനാ മുറികളാണ് വിവാഹത്തിലായത്. സ്ത്രീ പുരുഷ സമത്വവും നവോത്ഥാനവും ഉയർത്തിപ്പിടിക്കുന്ന ഇരട്ടച്ചങ്ങൻ സർക്കാരിന് 32% പങ്കാളിത്തമുള്ള സംരംഭമാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം. ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വവും നവോത്ഥാനവും ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് വിമാനത്താവളത്തിൽ നവോത്ഥാനം നടപ്പാക്കാൻ മുട്ടുപിറക്കുകയാണ്. അങ്ങനെയെങ്കിൽ വനിതാ മതിൽ യഥാർത്ഥത്തിൽ ഇവിടെയല്ലേ കെട്ടേണ്ടത് എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ പ്രാർത്ഥനാ മുറികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന സൂചനാ ബോർഡിലുള്ള അടയാളങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതും ഇപ്പോൾ വിവാദത്തിലാണ്. അതിലെ ചിത്രങ്ങൾ തന്നെ ആരെ ഉദ്ദേശിച്ചാണ് ആ മുറികൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കും. ഇതും നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് തന്നെയല്ലേ പണിതിരിക്കുന്നത് എന്നതാണ് വിഷയം. സർവരാജ്യ മതേതരർക്ക് ഇതിൽ പരാതിയൊന്നും ഇല്ലേ എന്നാണ് BJP NRI സംസ്ഥാന കമ്മിറ്റി അംഗം ശില്പാ നായരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുന്നത്. ശില്പാ നായരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ്. 50 ഷെയറുകളും കമൻറ്റുകളുമാണ് ഈ കുറിപ്പിന് ഇതിനോടകം ലഭിച്ചത്. വിവേചനത്തിനെതിരെയുള്ള പ്രതികരണമാണ് കമന്റുകളായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പൊതു ഇടമായ വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ മുറിയിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നിരിക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അടയാളങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന സൂചനാ ബോർഡ് എന്തിനാണെന്ന ചോദ്യമാണ് യാത്രക്കാരിൽ നിന്ന് ഉയരുന്നത്. മതേതരത്വവും സ്ത്രീ പുരുഷ സമത്വവും ഉയർത്തിപ്പിടിക്കുന്ന പിണറായി സർക്കാർ എന്താണ് വിമാനത്താവളത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇതൊന്നും നടപ്പാക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ശബരിമലയിൽ മാത്രം മതിയോ ഇരട്ടച്ചങ്ങൻ സർക്കാരിന്റെ ധൈര്യപൂർവ്വമുള്ള നടപടികൾ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ മുറി വിവാദത്തിൽ തത്തമൊഴി TV CRPRO പ്രതികരണം തേടിയിരുന്നു. അത്തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥനാ മുറികൾ എന്നത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിച്ചു. എല്ലാ മതക്കാർക്കും കയറി പ്രാർത്ഥിക്കാം എന്നായിരുന്നു പ്രതികരണം. എന്തിനാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രാർത്ഥനാ സ്ഥലം? അത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആചാരമല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അങ്ങനെ അല്ല, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് മാത്രം എന്നൊക്കെയാണല്ലോ അതില്. ഇല്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ. പ്രെയർ റൂം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണോ പ്രെയർ ചെയ്യും. അതേസമയം പ്രവാസി വ്യവസായി MA യൂസഫലിയാണ് വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ മുറികൾ നിർമ്മിച്ചു നൽകിയത്. അതിനാൽ തന്നെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിച്ചു നൽകിയതാണ് ഇതെന്നാണ് അണിയറ സംസാരം. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ മുറി വിവേചന വിവാദം കൊഴുക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.